നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം പതിനാറാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ട് കർക്കിടക മാസം ഒന്നാം തീയതി ഇന്ന് കർക്കിടകം ഒന്നാണ് അതുപോലെ പതിനാറാം തീയതി ഇന്ന് മുഹറമാണ് ശരിക്ക് ഹിന്ദു ആചാരപ്രകാരണം രാമായണ മാസം ആരംഭിക്കുകയാണ് അത് ഉത്തരായനം തിരുന്ന് ദക്ഷിണായനത്തിലേക്ക് പ്രവേശിക്കുന്ന സമയമാണ് അപ്പോൾ അത്ര നെഗറ്റീവ് ബാധിക്കുന്ന മാസമാണ് കർക്കിടക മാസം അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ചയും കൂടിയാണ് ഇന്നത്തെ നക്ഷത്രം വന്നിരിക്കുന്നത് വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രം പൊതുവേ ശുഭനക്ഷത്രമാണെങ്കിൽ പോലും ഇന്നത്തെ ദിവസം അത്ര കണ്ട് നല്ലതല്ല കാരണം ചൊവ്വാഴ്ച കർക്കിടക മാസത്തിലേക്ക് പ്രവേശിച്ചു ഇതെല്ലാം നെഗറ്റീവ്സിനെ കൊണ്ടുവരുന്ന ഒരു ദിവസമായിട്ട് കാണുക അപ്പോൾ ഇന്ന് ഓരോ ശുഭകാര്യങ്ങൾ ചെയ്യാൻ ഇപ്പോൾ അവധിയൊന്നും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ഇറങ്ങുന്നവർ ശ്രദ്ധിച്ചായിരിക്കണം ഇറങ്ങേണ്ടത് കാരണം ചൊവ്വാഴ്ച പോകുന്ന കാര്യങ്ങൾ ശത്രുതയ്ക്കും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്കും തടസ്സങ്ങൾക്കും കാരണമായി തീരും അതുപോലെ ഇന്ന് വിശാഖ നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു വർഷമാണ് നിങ്ങൾക്കെന്ന് അറിയുക സാമ്പത്തിക നഷ്ടം ഉണ്ടാവാം കേസ് വഴക്ക് തുടങ്ങിയ പ്രശ്നങ്ങളിൽ നേരിടാം സർജറിക്ക് വിധേയമാവാം അല്ലാതെ ആക്സിഡൻ്റ് ഉണ്ടാവാം തീ പൊള്ളലേക്കാം ഇതൊക്കെ ശ്രദ്ധിക്കണം സ്ത്രീ ആയാലും പുരുഷനായാലും വളരെ സൂക്ഷിച്ച് വേണം ഈ വർഷത്തെ നിങ്ങൾ നേരിടാൻ അതുകൊണ്ട് എന്ത് ചെയ്യണം നമുക്ക് ഈ ദോഷത്തിൽ നിന്ന് അതിജീവിച്ച് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ഏറെ പരിഹാരങ്ങൾ ചെയ്തു പോകണം പ്രത്യേകിച്ച് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ പസ്മാഭിഷേകം പഞ്ചാമൃതാഭിഷേകം അർച്ചന ഇവ നടത്തുക ദേവീക്ഷേത്രത്തിൽ പ്രത്യേകിച്ച് ഭദ്രകാളി ക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന രക്തപുഷ്പാഞ്ജലി അല്ലെങ്കിൽ കട്ടി പട്ട് വാങ്ങി നടക്കി വയ്ക്കുക ഇതൊക്കെ കുറേ ദോഷങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും അതിനൊപ്പം തന്നെ നിങ്ങൾ ഒരു ദുർഗായന്ത്രം യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷയും കിട്ടി ധരിച്ചോളൂ ഒരു വർഷത്തേക്കുള്ള ദോഷഭാവങ്ങൾ എഫക്റ്റ് ചെയ്യാതിരിക്കാൻ ഇന്നത്തെ ദിവസം ഓരോ കാര്യത്തിന് ഇറങ്ങുന്നവർ രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കുക രാഹുകാലം ഉച്ചകേഷമാണ് വരണതെങ്കിലും നമ്മൾ മൂന്ന് മണി മുപ്പത്തെട്ട് മിനിറ്റ് തൊട്ട് രാഹു കാലം തുടങ്ങുന്നതേ ഉള്ളൂ മൂന്ന് മണി തൊട്ട് നാലര വരെ ഇന്ന് കളണ്ടറിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ മൂന്ന് മൂന്ന് മുപ്പത്തെട്ട് തൊട്ട് തുടങ്ങിയുള്ളൂ അഞ്ച് മണി പന്ത്രണ്ട് മിനിറ്റ് വരെ രാഹുകാല കാല സമയമുണ്ട് ഈ സമയം ഒരു ശുഭ യാത്രയ്ക്കും എടുക്കരുത് അതേപോലെ നമുക്കിന്നേ ദിവസം ഓരോ കാര്യങ്ങൾ ചെയ്തേ തീരുവുള്ളൂ എങ്കിൽ അഭിജിത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കുക പന്ത്രണ്ട് മണി ഏഴ് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി അമ്പത്തഞ്ച് മിനിറ്റ് വരെ അഭിജിത് മുഹൂർത്തത്തിൻ്റെ സമയമാണ് നമുക്ക് എടുക്കാൻ പാടില്ലാത്ത രണ്ട് സമയങ്ങളുണ്ട് ഗുളികനും യമഖണ്ഠനും ഈ സമയം ഈ ദിവസം ഈ രണ്ട് കാര്യങ്ങൾക്ക് കാരണം ഇന്നത്തെ അന്നത്തെ ദിവസം വളരെ സപ്പോർട്ടുള്ള ദിവസമല്ല അതുകൊണ്ട് ഇവർക്ക് രണ്ടുപേർക്കും ശക്തി കൂടുതലാണ് അതിൽ ഗുളികകാല സമയം വരുന്നത് പന്ത്രണ്ട് മണി മുപ്പത്തൊന്ന് മിനിറ്റ് തൊട്ട് രണ്ട് മണി ഒരു മിനിറ്റ് വരെയും കാല സമയം വരുന്നത് ഒമ്പത് മണി ഇരുപത്തി മൂന്ന് മിനിറ്റ് തൊട്ട് പത്ത് അമ്പത്തേഴ് വരെയും ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത് ഇന്നേ ദിവസം ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ നമുക്ക് കുറേ ദോഷങ്ങളെങ്കിലും കുറയ്ക്കാനായിട്ട് ചുവന്ന വസ്ത്രം ധരിക്കുന്നത് ഭാഗ്യദായകമായിരിക്കും റെഡ് കളറ് വസ്ത്രം ധരിക്കുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ നമ്മൾ വസ്ത്രധാരണത്തിൽ റെഡ് കളറും കൂടി ഉണ്ടായിരിക്കണം അത് കുറേ ദോഷത്തെ കുറയ്ക്കാൻ സഹായിക്കും ഇല്ലാത്തവർ ഒരു കർച്ചിപ്പായിട്ടെങ്കിലും ഒരു ചുവന്ന തുണി കയ്യിൽ കരുതുക ഈ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം